ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയില്ലേ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയുടെ, കുഞ്ഞുവാവയുടെ 56 കേട്ടോ. അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നെങ്കിൽ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന്. ഞാൻ എഴുന്നേറ്റു, എപ്പോഴത്തേം പോലെ ഗ്രേപ്പ് വാട്ടർ കുടിച്ചു. ഇനി ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഞാൻ ഹെണ്ണ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ലാതെ ഞാൻ ഹെണ്ണ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ സമയം 8 മണിയായി. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് തലയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം, വാഷ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം കേട്ടോ. ഇപ്പോൾ ഹെണ്ണ മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ചു. എനിക്കൊരു അബദ്ധം പറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൗസൊക്കെ മേടിക്കാൻ ഇന്നലെ പുറത്ത് ഞാനും വാവയും കൂടെ പുറത്ത് പോയി, പക്ഷേ ഗ്ലൗസ് വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ ഒരു ഹെണ്ണ ചെയ്യുന്നതിന് മുൻപ് എൻ്റെ ഭയങ്കര ഡ്രൈ ആണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അമ്മ ഉണ്ടാക്കിയ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഭയങ്കര ഹെയർ ഫാൾ ഉണ്ട് ഇപ്പോൾ. മുടിയൊക്കെ നന്നായി, അത്യാവശ്യം നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മീൻസ് ഒരു കുറച്ച് തേച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മുടെ ഹെണ്ണ നമ്മുടെ സ്കാൽപ്പിലും ലെങ്ത്തിലും എല്ലാം അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അത് കൂടുതൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെന്ന നന്നായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഓരോ സൈഡ് എടുത്തിട്ട് ചെയ്യണം കേട്ടോ. ഹെന്ന നമ്മുടെ ഹെയർ ഫാൾ കുറയ്ക്കാനൊക്കെ നല്ല ഹെൽപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹെയറിലെല്ലാം ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി വാഷ് ചെയ്യണം. ഏകദേശം ഒരു 1 ഹവറായിട്ടോ അപ്ലൈ ചെയ്തിട്ട്, അതിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിതൊക്കെ ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്യട്ടെ, ഞാൻ എന്നിട്ട് വേഗം പോയിട്ട് റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ച് വന്നു കേട്ടോ. ഇപ്പോൾ വന്നേ ഉള്ളൂ. ജീഷ്മ എന്നെ വിളിച്ചു. ഇനി ഞാൻ ഡിലേ ആക്കി കഴിഞ്ഞാൽ അവൾ എന്നെ ഓടിക്കും. അപ്പോൾ അവൾ ഏകദേശം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് വേഗം റെഡി ആവണം, അയൺ ചെയ്യണം, എന്നിട്ട് വേഗം പോകണം. ഏകദേശം അവിടെ ആളുകളൊക്കെ വന്നു തുടങ്ങി. ഞാൻ ഈ ഹെന്നയെ വെച്ച് ഭയങ്കരമായിട്ട് ഡിലേ ആക്കി. അപ്പോൾ ഹെയർ വാഷ് ചെയ്തു കേട്ടോ. ഇപ്പോൾ ഒന്നും അറിയാറായിട്ടില്ല. ഞാൻ നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ വേഗം റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒന്ന് റെഡിയായി കുഞ്ഞോടെ നൂലുകെട്ടിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഇത് ഉണങ്ങിയിട്ടില്ല, മുടി നല്ല ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ കുറേ ആളുകളൊക്കെ വന്ന് കുഞ്ഞാവി സുന്ദരി കുട്ടിയാക്കുമായിരുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു ഫംഗ്ഷനല്ല, ഒരു നമ്മുടെ അടുത്ത വീടുകളിലും അത്രയും വേണ്ടപ്പെട്ട കുറച്ച് ആളുകളിലേക്ക് മാത്രമുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇതാ നമ്മുടെ സുന്ദരി വാവ, കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ വെച്ച് ഇങ്ങനെ സുന്ദരി കുട്ടിയായിട്ട് കിടക്കുന്നുണ്ട്. അവൾ രാവിലെയൊക്കെ കരഞ്ഞു എന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഒരു സമയത്ത് ഇവളെ കാണാൻ വേണ്ടി വന്നിരുന്നു കുറേ ദിവസം മുൻപേട്ടോ. അപ്പോൾ എടുത്തത് ഇവൾക്കും ശരിയായില്ല, എനിക്കും ശരിയല്ല. അപ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ ആ സാഹസത്തിന് നിന്നില്ല. അത് കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം അവളുടെ കൂടെ കുറേ നേരം കളിച്ചിരുന്നു. അത് അപ്പോഴത്തേക്കും പിന്നെ ഫുഡ് കഴിക്കാനുള്ളതായി. ഫുഡ് ഇതായിരുന്നു, ഫ്രൈഡ് ഐ മീൻ ഗീ റൈസും ചിക്കനുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാവിടെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ കളർ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ന് അറിയത്തില്ലായിരിക്കും അതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ നാളേക്ക് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഇനി പോയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. ഇതാണ് ഇന്നത്തെ പരിപാടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ബാക്കി പിന്നെ കാണാം കേട്ടോ. കുഞ്ഞവിടെ നൂലുകെട്ടിനൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അപ്പോഴാണ് കുറേ ഡ്രസ്സ് മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു, നൈറ്റ് ഡ്രസ്സും ഉണ്ടായിരുന്നു, നോർമൽ ഡ്രസ്സും ഉണ്ടായിരുന്നു, എല്ലാം കൂടെ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അത് കുറേ നേരം ഇരുന്ന് മടക്കി. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം എനിക്ക് ഞാനിത് മടക്കി വെച്ചു കേട്ടോ. എനിക്കിഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ തുണിയെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അമ്മയ്ക്കാണെങ്കിൽ ഇത് ഓർഗനൈസ് അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ അമ്മ ചീത്ത പറയും. അപ്പോൾ എൻ്റെ ഇത് ഒന്ന് സെറ്റാകുമ്പോഴത്തേക്ക് എൻ്റെ വാർഡ്രോബ് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ ഒന്നും നോക്കിയില്ല. അമ്മയെ വിളിച്ചു, ഞാനും അമ്മയും കൂടെ ഇതിനെല്ലാം സെറ്റാക്കി കേട്ടോ. അത് ഞാൻ കാണിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ ക്ഷീണം മാറാണെന്ന് തോന്നുന്നു. എനിക്ക് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ചില്ലുവിനൊന്നും കഴിക്കാൻ ഒന്നുമില്ല, ഇത് പേരയ്ക്കുണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു കേട്ടോ. ചില്ലു മീൻസ് നമ്മുടെ അണ്ണക്കുട്ടിയാണേ. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേര, അവൻ്റെ പേരും പറഞ്ഞ് ഞാൻ കുറച്ചധികം പേരയ്ക്ക് പറിക്കാൻ വേണ്ടി പോയി.
അപ്പം അതിൽ കുറേ ഉണ്ടായിരുന്നു. വല്ലപ്പോഴേ ഞാൻ ഇവിടേക്ക് പോവലുള്ളൂ. അമ്മയാണ് സ്ഥിരമായിട്ട് തോട്ടത്തിലൊക്കെ പോകുന്നത്. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നെ നിശ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഫുഡ് കഴിച്ചോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ല കഴിക്കാൻ പോകണേയുള്ളൂ പറഞ്ഞപ്പോൾ അവൾ എനിക്ക് ഫംഗ്ഷൻ ഉണ്ടായിരുന്നുള്ള ഫുഡ് എനിക്ക് കൊണ്ട് തന്നിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ, കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. അപ്പോൾ അവളത് അറിഞ്ഞ പോലെ തന്നെ എനിക്ക് കൊണ്ട് തന്നു. അപ്പം ഞാൻ അതൊക്കെ കഴിച്ചു നൈറ്റ്. ഞാൻ മാത്രമല്ല അമ്മമാരും കഴിച്ചു കേട്ടോ. വലിയ മാമ അങ്ങനെ ഫുഡ് നോൺ വെജ് ഒന്നും കഴിക്കലില്ല, അതുകൊണ്ട് നമ്മൾ കഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.